നമസ്കാരം. ഒരിക്കൽ സോക്രട്ടീസിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വളരെ ദേഷ്യഭാവത്തോടെ കയറി വന്നു. എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, അങ്ങയുടെ ഒരു കൂട്ടുകാരൻ അങ്ങയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സോക്രട്ടീസ് ഇടയിൽ കയറി പറഞ്ഞു, നിൽക്ക്, എന്നോട് പറയുന്നതിന് മുമ്പ് മൂന്നരിപ്പകൾ കൊണ്ട് അരിച്ചിട്ടാണോ അത് പറയുന്നത്? അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, മൂന്നരിപ്പകളോ? അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. അതെ, ആദ്യത്തെ അരിപ്പ സത്യമാണ്. നിങ്ങൾ പറയാൻ പോകുന്നത് സത്യമാണ് എന്ന് ഉറപ്പുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല, അയൽവാസികൾ പറയുന്നത് കേട്ടു എന്ന് മാത്രം. ശരി, എന്നാൽ രണ്ടാമത്തെ അരിപ്പയായ ദയയിൽ പരീക്ഷിക്കാമായിരുന്നു. നിങ്ങൾ പറയാൻ പോകുന്നത് ദയയുള്ള കാര്യമാണോ? അല്ല, സത്യത്തിൽ അത് ദയയുടെ വിപരീതമാണ്. ശരി, എന്നാൽ മൂന്നാമത്തെ അരിപ്പയായ അത്യാവശ്യത്തിലേക്ക് പോകാം. ഇത് എന്നോട് പറയണമെന്ന് അത്യാവശ്യമുണ്ടോ? ഇല്ല, തീരെയുമില്ല. അതുകൊണ്ട് എന്നോട് പറയാനിരിക്കുന്ന കാര്യം സത്യവുമല്ല, ദയയുള്ളതുമല്ല, അത്യാവശ്യവുമല്ല. എങ്കിൽ അത് മറന്നുകളയുന്നതല്ലേ നല്ലത്? അതുകൊണ്ട് മറ്റൊരാളോട് നമ്മൾ എന്തെങ്കിലും പറയുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ മൂന്നരിപ്പകളിലൂടെ നമ്മുടെ വാക്കുകളെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ജ്ഞാനികളായ മൂന്ന് കുരങ്ങന്മാരുടെ ശില്പം നമുക്കൊക്കെ അറിയാം. മരത്തിൽ കൊത്തിയ ഈ ശില്പങ്ങൾ ടൊഷൂഗു ദേവാലയത്തിനാണ് ഉള്ളത്. മൂന്ന് കുരങ്ങന്മാരിൽ ഒരാൾ കണ്ണും അടുത്തയാൾ ചെവിയും മൂന്നാമത്തെയാൾ വായും പൊത്തിപ്പിടിച്ചിരിക്കുന്നു. കുരങ്ങന്മാർ കാണിക്കുന്ന ഈ ചേഷ്ടകളുടെ ഉറവിടം ഒരു ജപ്പാനീസ് പഴഞ്ചൊല്ലാണ്. തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ പറയരുത്. ഇത് കൺഫ്യൂഷ്യസിൻ്റെ വചനങ്ങളാണ്. ഈ മൂന്ന് കുരങ്ങന്മാർക്കും പേരുകളുണ്ട് കേട്ടോ. ഒന്നാമത്തവൻ മിസ്സാറു, കണ്ണുകൾ പൊത്തിയവൻ. ചെവി പൊത്തിയവൻ്റെ പേര് കിക്കാസ. വായ പൊത്തിയവൻ്റെ പേര് ഇവാസാറു. രസകരമെന്ന് പറയട്ടെ, ഈ പേരുകളുടെ അവസാനമുള്ള സാറുവിൻ്റെ അർത്ഥം ചെയ്യരുത് എന്നുമുണ്ട്, കുരങ്ങൻ എന്നുമുണ്ട്. രണ്ടർത്ഥമുണ്ട്. ഈ രണ്ടർത്ഥങ്ങൾ ഉള്ളതുകൊണ്ടാവാം 1636 ഈ പഴഞ്ചൊല്ല് കുരങ്ങന്മാരുടെ ശില്പങ്ങളായി അവതരിച്ചത്. സത്യമല്ലാത്ത എത്ര കാര്യങ്ങളാണ് നമ്മൾ ആധികാരികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദയാരഹിതവും അനാവശ്യവുമായ വാക്കുകൾ നമ്മളെ മൂടിക്കൊണ്ടിരിക്കുന്നു. കുരങ്ങന്മാരുടെ ശില്പവും സോക്രട്ടീസിൻ്റെ ഉപദേശവുമൊക്കെ ഏറെ അടുത്തു നിൽക്കുന്ന ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നമ്മുടെ വർത്തമാനങ്ങളെ നമ്മളൊന്ന് നിയന്ത്രിക്കുകയും നമ്മുടെ പ്രവൃത്തിയെ കൃത്യമായി വിലയിരുത്തി പെരുമാറുകയും വേണം. സോക്രട്ടീസ് ഉപദേശിച്ച മൂന്നരിപ്പകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ബുദ്ധിമാന്മാരായ മൂന്ന് കുരങ്ങുകളെ ഓർമ്മയിൽ നിലനിർത്തുക. അങ്ങനെ പ്രവൃത്തിയെ ശുദ്ധിയുള്ളതാക്കി തീർക്കുക. യാക്കോബിൻ്റെ ലേഖനം 1:19 ഏതു മനുഷ്യനും കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. വിവേകമാണ് മനുഷ്യൻ്റെ ബലം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ വിവേകത്തിന് സാധ്യമാകണം. പ്രവർത്തിക്കുമേലുള്ള വിവേകത്തിൻ്റെ ആധിപത്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.